ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. സുന്ദരമായൊരു ദിവസം കൂടി ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ കർത്താവിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ വചനത്തിനും കാതോർക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, നിങ്ങൾ ലോകത്തിൻ്റെ ഏതറ്റത്തായിരുന്നാലും എവിടെ പാർത്താലും ആയിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്ന രാജ്യത്ത് ദൈവത്തിൻ്റെ വലിയ കൃപയുടെ കരങ്ങളിൽ താങ്ങേണ്ടതിന് പോകേണ്ടുന്ന വഴി ദൈവം തന്നെ കാണിച്ചു തന്ന് ദൈവത്തിൻ്റെ തിരുവിഷ്ടം ചെയ്ത് പരാജയമില്ലാത്ത, പടുകുഴിയിൽ വീഴാത്ത, അനുഗ്രഹപൂർണമായിരിക്കുന്ന ജീവിതം നയിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ദൈവത്തിൻ്റെ അനന്തകൃപ ഈ വചനത്താലും ചിന്തയാലും അനുദിനം തരുന്ന ദൈവിക ദൂതിനാലും നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങളെ എല്ലാവരെയും സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിലെ പഴയ നിയമത്തിൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. രണ്ട് ദിനവൃത്താന്തം 26-ാം അധ്യായം, രണ്ട് ദിനവൃത്താന്തം 26-ാം അധ്യായം 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഉസിയാ രാജാവ് പ്രസിദ്ധനായിരിക്കുന്ന ഒരു ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം അധികാരത്തിലിരുന്ന, സിംഹാസനത്തിലിരുന്ന രാജാവാണ്. 52 വർഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവജനത്തെ ഭരിപ്പാൻ ദൈവമായ കർത്താവ് അവസരം കൊടുത്ത ഒരു രാജാവാണ് ഉസിയാ രാജാവ്. 16-ാമത്തെ വയസ്സിൽ രാജാവായി. അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിന് ശേഷം ജനങ്ങൾ ഐക്യം കണ്ടേന 16 വയസ്സുള്ളെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ തലവനായി, രാജ്യം ഭരിക്കേണ്ടവനായി അധികാരത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ഉസിയാവ് 16-ാമത്തെ വയസ്സിൽ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ആളുകൾ മുഴുവൻ, രാജ്യം മുഴുവൻ 16 വയസ്സുള്ള ഒരു യൗവനത്വത്തിലേക്ക് പ്രവേശിക്കുന്ന കൗമാരത്തിലായിരിക്കുന്ന ഒരു ആള് രാജാവായിരിക്കുക എന്ന് പറയുന്നത് ബാലരമക്കഥ പോലെ തോന്നും, പക്ഷേ ഇസ്രായേൽ ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചു. ക്ഷത്ര ചെറുപ്പക്കാരനായിരിക്കുന്ന ഒരു ബാലകനെ രാജാവാക്കിയപ്പോൾ ആ കൂടെ അവനെ ഉപദേശിക്കാൻ വേണ്ടി ഒരു ഉപദേഷ്ടാവിനെ നിയമിച്ചു. ആ ഉപദേഷ്ടാവിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഉപദേശത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതാ വായിച്ചത്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. സെക്കരിയാവ് എന്ന് പറയുന്ന മാന്യനായ, ജ്ഞാനിയായ, ദൈവഭയമുള്ള, ദൈവവചനമറിയാവുന്ന, സത്യദൈവത്തെ ഏറെ അടുത്തറിയുകയും ദൈവപ്രസാദത്തിന് തക്കവണ്ണം ആളുകളെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു ഉപദേശിയാർ? സെക്കരിയാവ്. സെക്കരിയാവ് 16-ാമത്തെ വയസ്സിൽ രാജാവായ ഉസിയാവിനെ ഉപദേഷ്ടാവായി, മെൻ്ററായി നിയമിച്ചു. ആ ഉപദേഷ്ടാവ്, സാധാരണ രാജാക്കന്മാർക്കൊക്കെ മാനേജർമാരോ സെക്രട്ടറിമാരോ അംഗരക്ഷകന്മാരൊക്കെ കണ്ടേക്കാം, പക്ഷെ പല രാജാക്കന്മാർക്കും ഇല്ലാതിരുന്നത്, വേദപുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതായ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ദാവീദിൻ്റെ കാലത്തൊക്കെ നാഥാനും ഒക്കെ മറ്റു പലരും പ്രവാചകന്മാരായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉപദേഷ്ടാവ് രാജാവിനെ ഉപദേശിക്കാൻ, രാജാവിന് കാര്യം പറഞ്ഞു കൊടുക്കാൻ, ഗ്രഹിപ്പിക്കാൻ, രാജാവിനെ ദൈവവചനപ്രകാരം, വിശേഷിച്ചാൽ ഇസ്രായേൽ രാജ്യം ദൈവത്തിൻ്റെ രാജ്യമായിരിക്കാലും ജനം ദൈവത്തിൻ്റേതായിരിക്കാലും അവർക്ക് അവരുണ്ടാക്കിയെടുക്കുന്ന ഭരണഘടനയേക്കാളപ്പുറം ദൈവം കൊടുത്തിരിക്കുന്ന ദൈവിക പ്രമാണമാണ് രാജാവിനും ജനത്തിനും പ്രാധാന്യം. ഇപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും രാജ്യങ്ങളുടേതായിരിക്കുന്ന ഭരണഘടനയുണ്ട്, ഇന്ത്യൻ പീനൽ കോഡുണ്ട്, ഓരോ രാജ്യങ്ങൾക്കും ഉണ്ട്. അത് സമർത്ഥരായിരിക്കുന്ന ആളുകൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി വളരെ ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്തതാണ്. എന്നാൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ആ പ്രമാണമറിയാത്ത ഒരു രാജാവിന് ഭരിക്കാൻ പറ്റില്ല. ആ പ്രമാണമറിയാത്ത ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് വേണം? അതറിയാവുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചത്. സഭയ്ക്കകത്തും ദൈവം ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചു. എന്തുകൊണ്ടാണ്? ദൈവം കൊടുത്ത പ്രമാണം, ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ ന്യായങ്ങൾ ജനമറിയണം, ഭരിക്കുന്നവരറിയണം, ഭരണകർത്താക്കളറിയണം, ഉദ്യോഗസ്ഥന്മാരറിയണം,
ദൈവമായ കർത്താവ് കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകളും അതിൻ്റെ പ്രാധാന്യതകളും അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഞാൻ പറയാം, മറ്റ് പല രാജാക്കന്മാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പദവിയുള്ളയാൾ ഉസിയാവിനെ സംബന്ധിച്ച് എപ്പോഴും നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല സെക്കരിയാവ്. എന്തിനാ? ഡേറ്റും കാലങ്ങളും തീരുമാനിക്കാൻ വേണ്ടി ഡയറിയും കൈ പിടിച്ചുകൊണ്ട് ശനിയാഴ്ച എവിടെയാണ് പോകേണ്ടത്, ഞായറാഴ്ച എവിടെ പോകേണ്ടത്, ആളുകൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനാണെന്നറിയാമോ? രാജാവിനെ ഉപദേശിക്കാൻ വേണ്ടി. എന്താണെങ്കിലും ഉസിയാവിനെ സെക്കരിയാവ് ദൈവഭയത്തിൽ ഉപദേശിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു. അപ്പോൾ ഉപദേശിക്കുന്ന ആളുകൾ ഉദ്ദേശം ദൈവഭയത്തിൽ ഉപദേശിച്ചു. കാരണം ഉപദേശിക്ക് ഇഷ്ടമല്ലോ, ഉപദേശിക്കാൻ പറ്റിയല്ല, ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണപ്രകാരം വേണം ഉപദേശിക്കാൻ. അതിനാ ദൈവഭയത്തിൽ ഉപദേശിച്ചെന്ന് പറയുന്നത്. അങ്ങനെ ദൈവഭയത്തിൽ സെക്കരിയാവ് ഉപദേശിച്ചിടത്തോളം കാലം ഈ ഉസിയാവ് യഹോവയെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ദൈവം വഴി വിട്ടു മാറിയില്ല. യഹോവയെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ പോലെ നടക്കുക, ദൈവം പറഞ്ഞ അനുസരിക്കുക, ദൈവത്തിന് ഇഷ്ടം ചെയ്യുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഉപദേശിക്കുന്നവൻ ദൈവഭയത്തിൽ ഉപദേശിക്കുന്നവനും ദൈവത്തിൻ്റെ പ്രമാണം അറിയുന്നവനും തെറ്റിദ്ധരിപ്പിക്കാത്തവനും വഴിതെറ്റിക്കാത്തവനും ദൈവം അറിയപോലും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നാട്ടുനടപ്പനുസരിച്ചും പരമ്പരാഗതമായിരിക്കുന്ന നിലവാരത്തിലും നമ്മൾ ഭാരതീയരായിരിക്കാൻ ഭാരതത്തിൻ്റെ പശ്ചാത്തലമൊക്കെയുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും വെച്ചൊന്നുമല്ല ഉപദേശിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം വെച്ച് ഉപദേശിക്കണം, ദൈവത്തിൻ്റെ പ്രമാണം വെച്ച് ഉപദേശിക്കണം. ദൈവം എന്ത് ചിന്തിച്ചോ ദൈവം എന്ത് ഉദ്ദേശിച്ചോ അത് വെച്ച് ഉപദേശിക്കണം. അതിനാ ദൈവഭയത്തിൽ ഉപദേശിക്കുക എന്ന് പറയുന്നത്. അല്ല, ദൈവം തമ്പുരാൻ എനിക്ക് പേടിയാന്നും പറഞ്ഞുകൊണ്ട് അയ്യോ അങ്ങേരെങ്ങാൻ അറിഞ്ഞാൽ തല്ലിക്കൊല്ലൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ബേബി സിറ്റിങ്ങിനെ വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഏതെങ്കിലും ജോലിക്കാരിയെ വിസ കൊടുത്ത് നിർത്തിയിരിക്കുമ്പോൾ അവർക്ക് മുതലാളിയെ പേടിയായിരിക്കുന്ന പോലെ, അതുപോലെ കൊച്ചിനെ സ്വതന്ത്രം ശരീരം ക്ഷീണിച്ചാൽ അല്ലെങ്കിൽ കൊച്ചു ആഹാരം കഴിക്കാതിരുന്നാൽ ഇവരോട് വഴക്കു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പേടിക്ക് എല്ലാം കൂടി സ്തോത്രം കലക്കി അവരുടെ കുഞ്ഞിൻ്റെ വായിലൊഴിച്ചു കൊടുക്കുന്ന പോലെ അല്ല. പിന്നെ എന്താണെന്നറിയാമോ? ദൈവം എന്തുദ്ദേശിച്ചോ, ദൈവം എന്ത് പറഞ്ഞോ, ദൈവം എന്ത് പ്ലാൻ ചെയ്തോ, അത് അതുപോലെ വെള്ളം ചേർക്കാതെ മറ്റെങ്ങും കൊണ്ടുവന്ന ജാതികളുടെ പ്രമാണങ്ങൾ കൂട്ടിക്കലർത്തി അതേ അപ്പുറത്തെ രാജാവ് അങ്ങനെ ചെയ്യുന്നു, അപ്പുറത്തെ വീട്ടുകാർ ഇങ്ങനെ ചെയ്യുന്നു, നമുക്കും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വഴിതെറ്റിക്കുന്ന ഉപദേഷ്ടാവ് അല്ല വേണ്ടത്. വിശുദ്ധ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ പറയുന്ന, അതുപോലെ ഗ്രഹിപ്പിക്കുന്ന ഉപദേഷ്ടാവാണ് വേണ്ടത്. സെക്കരിയാവ് എന്താണെങ്കിലും ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു. അപ്പോൾ അങ്ങനെ ഉപദേശിച്ചിടത്തോളം കാലം സ്തോത്രം എന്തു പറ്റിയെന്ന് പറയാമോ? ഉസിയാവ് ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ അന്വേഷിച്ചു, ദൈവഹിതപ്രകാരം നടന്നു. ഇനി അടുത്തത്, അങ്ങനെ ദൈവത്തെ അന്വേഷിച്ചുള്ള ഗുണം എന്താ? യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഗുണം കേട്ടോ സ്തോത്രം. നല്ലൊരാൾ, ഞാൻ എന്തിനാ ഇപ്പോൾ ഈ ഭാഗം എടുത്ത് പറയുന്നതെന്ന് പറയാം, എല്ലാവർക്കും സ്തോത്രം ഒരർത്ഥത്തിൽ കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഒരടുത്ത ആൾ കാണും, കാണണം, ഉണ്ടാവും. നമ്മളിപ്പോൾ ശമ്പളം കൊടുത്ത് അപ്പോയിൻമെൻ്റ് ചെയ്ത് നിർത്തിയിട്ടില്ലെങ്കിലും നമുക്കെല്ലാവർക്കും ഒരു മെൻ്റർ എന്ന് പറയുന്ന ഒരാൾ, ഒരു കാര്യമുണ്ടെങ്കിൽ ചോദിക്കാൻ, ഒരു കാര്യമുണ്ടെങ്കിൽ സ്തോത്രം ഒരു സംശയ നിവാരണം വരുത്താൻ, അത് അങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ, ഞങ്ങൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം, വേദപുസ്തകം എന്ത് പറയുന്നു, അതാണ് ചോദിക്കേണ്ടത് കേട്ടോ. അല്ലാതെ പാസ്റ്ററുടെ അഭിപ്രായം എന്താണെന്നല്ല ചോദിക്കേണ്ടത്. ദൈവവചനം എന്ത് പറയുന്നു, ഇതിനെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നു സ്തോത്രം എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും പൗലോസൊക്കെ പറയുമ്പോഴും യേശുക്രിസ്തു പറയുമ്പോഴും പറയുന്നൊരു വാക്കുണ്ടല്ലോ, തിരുവെഴുത്തെന്ത് പറയുന്നു സ്തോത്രം, തിരുവെഴുത്തെന്ത് പറയുന്നു. പരീശന്മാർ യേശുക്രിസ്തുവിൻ്റെ അടുക്ക് വന്നിട്ട് ഒരിക്കൽ ചോദിച്ചു, ഏത് കാര്യം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമാണോ എന്ന് യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച് ചോദിച്ചു എന്ന് എഴുതിയിരിക്കുന്ന വേദഭാഗം കാണാൻ കഴിയുന്നു. യെരുശലേമിൽ വെച്ചാണ് സ്തോത്രം പരീക്ഷിച്ച് ചോദിച്ചു. അപ്പോൾ സ്തോത്രം കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തിരുവെഴുത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തിരുവെഴുത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ സ്തോത്രം. അപ്പോൾ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. തിരുവെഴുത്ത് എന്ത് പറയുന്നു സ്തോത്രം. ഏതാ എഴുതിയിരിക്കുന്നത് അറിയാമോ? 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരളിച്ചത് എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ സ്തോത്രം. അപ്പോൾ വായിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം ന്യായപ്രമാണം എന്ത് പറയുന്നു എന്നതാണ് വിഷയമാക്കേണ്ടത് സ്തോത്രം. അബ്രഹാമിൻ്റെ കാര്യം വന്നപ്പോഴും പൗലോസപ്പോസ്തോലൻ എഴുതുന്ന എഴുത്തുകൾക്കകത്ത് പരാമർശിക്കുന്ന ഇങ്ങനെയാണ്, വചനം എന്ത് പറയുന്നു, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു സ്തോത്രം എന്നാണ്
ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് പ്രാപിച്ചു എന്ന് എന്ന് എന്നെഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. സ്തോത്രം. ദൈവവചനം എന്ന് പറയുന്നത് എവിടെ എഴുതിയിരിക്കുന്നത്? റോമാലേഖനം 4:3 മൂന്നാം വാക്യം. തിരുവെഴുത്ത് എന്ത് പറയുന്നു? കണ്ടോ, തിരുവെഴുത്ത് എന്ത് പറയുന്നു? അപ്പോൾ ഇവരെല്ലാം ഉപദേശിക്കുന്നവരെല്ലാം പറയുന്നതെന്നറിയാമോ? നിങ്ങളുടെ അച്ചായൻ എന്ത് പറയുന്നു, അല്ലെങ്കിൽ സ്തോത്രം ഗൂഗിൾ എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറയുന്നു, അല്ലെങ്കിൽ സ്തോത്രം എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് എന്ത് പറയുന്നു. തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് ഉപദേശിക്കുന്നവൻ നമ്മളെ ഉപദേശിച്ചാൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കും. മാമൂലുകളും പാരമ്പര്യങ്ങളും ഒന്നും നമ്മളെ ചുറ്റിപ്പറ്റിയാൽ ഇത്തിക്കണ്ണി പിടിക്കുന്ന പോലെ. അതുകൊണ്ട് എന്താ ഗുണം? ആ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യുന്ന കാലത്തോളം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഉസ്സിയാ രാജാവിൻ്റെ കാലത്താണ് ഇസ്രായേൽ രാജ്യം ഇത്രയും കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ ഏറ്റവും, അന്നത്തെ കാലത്ത് ഏറ്റവും വലുത് കൃഷിയായിരുന്നല്ലോ. കൃഷി സംബന്ധമായിട്ട് ഭയങ്കര വികസനങ്ങൾ വന്നു. സ്തോത്രം. അതുപോലെ കൃഷിക്ക് വേണ്ടതായിരിക്കുന്ന ഭൂമികൾ അതുപോലെ നിരത്തിയും കാര്യങ്ങൾ ക്രമീകരിച്ചു. അതുമാത്രമല്ല, കൃഷിസ്ഥലങ്ങൾ ഒരുക്കി, ജലതടാകങ്ങൾ ഉണ്ടാക്കി, യന്ത്രവർക്ക്, അന്ന് യന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ അല്ല എങ്കിലും യുദ്ധോപകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, ഭയങ്കര വികസനമുണ്ടായി. വികസന സ്വത്ര പ്രിയനായിരുന്നു ഉസ്സിയാവ്. എന്താ കാരണം? പുറകിൽ ഉപദേശിക്കുന്നൊരു ഉപദേഷ്ടാവ് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടി ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്തോത്രത്തിൻ്റെ ചിന്തകൾക്കും വിരാമം കുറിക്കാൻ വേണ്ടി ശ്രമിക്കാം. സ്തോത്രം. കേട്ടോളണേ, യെശയ്യാ പ്രവചനത്തിനകത്ത് ദൈവജനത്തിന് വേണ്ടിയൊരു പ്രവചനം കിടക്കുന്നുണ്ട്. ആ പ്രവചനം ഇതാണ്, 30:20. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല, നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ണുകൊണ്ടിരിക്കും. ഇത് പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു പ്രവചനമാണ്. വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രമാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിലും നിങ്ങളുടെ ഉപദേഷ്ടാവ് നിങ്ങൾക്ക് മറഞ്ഞിരിക്കില്ല. സ്തോത്രം. ആരെയാണ് ഉദ്ദേശിച്ചത്? ഉലകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉപദേശി പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് അത് പരാമർശിക്കുന്നുണ്ട്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളെ ഉപദേശിക്കുമല്ലോ. ഇത് ഉപദേശി എന്ന് പറയുന്ന, ഉപദേഷ്ടാവ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സ്വതന്ത്രം വ്യക്തിത്വം പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കഷ്ടവും ഞെരുക്കവും പ്രയാസവും ഒക്കെ വന്നാലും നിങ്ങളുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന ഉപദേഷ്ടാവ് ദൈവഭയത്തിൽ നമ്മളെ നടത്താൻ, പോകേണ്ടുന്ന വഴിയിൽ നമ്മളെ നടത്താൻ, കാണിച്ചു തരേണ്ടതെല്ലാം കാണിച്ചു തരാൻ, അരിതാത്തതിലേക്ക് പോകാതിരിക്കാൻ, ദൈവഹിതം നിറവേറ്റുവാൻ നമ്മളെ ഉപദേശിക്കാൻ വേണ്ടിയ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല. ദൈവാത്മാവ് പറയുന്നത് അനുസരിച്ച് ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊണ്ട് ആത്മാവിനോട് മറുതലിക്കാതെ വിഘടിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നീ ജയിക്കും. അത് കുടുംബജീവിതത്തിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും നിൻ്റെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു ഉപദേഷ്ടാവുണ്ട്. ഞാൻ അത് പറയാനാണ് മറ്റേ വാക്യമെടുത്തത്. നിങ്ങളറിയാതെ പോകരുത്, നമുക്കൊരു ഉപദേഷ്ടാവിൻ്റെ ആവശ്യമുണ്ട്. എത്ര പേർക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, ഞാനുമുണ്ട്, വേദപുസ്തകത്തിൽ ഞാൻ ഭയങ്കര ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ഒക്കെ ശരിയായിരിക്കും. പക്ഷേ സ്തോത്രം, രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഭൂമിയിൽ നമ്മളെ കാര്യങ്ങൾ നടത്തുന്ന സെക്കരിയാവിനെ പോലെ ദൈവഭയത്തിൽ ഉപദേശിക്കുന്ന ഒരാൾ നമുക്കുണ്ടായിരിക്കണം. അത് ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ, രണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഏറ്റവും കർക്കശമായി ഉപദേശിക്കുക, ഒരിക്കലും വഴിതെറ്റിക്കാത്ത, ഒരിക്കലും അബദ്ധം ചെയ്യിപ്പിക്കാത്ത ദൈവാത്മാവെന്ന ഉപദേശിയെ ഞാൻ ഇന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഉയർത്തിക്കാണിക്കുക. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ആയിരിക്കുകയല്ല, പക്ഷെ ഇന്നത്തെ ധ്യാനത്തിൽ ഉയർത്തിക്കാണിക്കുന്നു, പരിശുദ്ധാത്മാവ് ഒരു ഉപദേഷ്ടാവാണ്. ആ ഉപദേഷ്ടാവിനെ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കണം. ദൈവാത്മാവ് മറഞ്ഞിരിക്കരുത്. നിങ്ങളോട് കൂടെ സന്തത സഹചാരിയായിരിക്കണം. അവൻ കഷ്ടങ്ങളുടെ നടുവിൽ ഉപദേശിക്കും, ഞെരുക്കത്തിൻ്റെ നടുവിൽ ഉപദേശിക്കും. ഞെരുക്കവും കഷ്ടമല്ല, പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ട് ഞെരുക്കവും കഷ്ടവും മാറുന്നില്ല. പക്ഷെ ഞെരുക്കത്തിൻ്റെ നടുവിൽ, ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത സാഹചര്യത്തിൽ ദൈവാത്മാവ് ഉപദേശിക്കും. ഞാൻ നിർത്താൻ തുടങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മ പ്രേരണയിൽ പറയട്ടെ, സ്തോത്ര ഹല്ലേലൂയ, നിൻ്റെ കണ്ണെപ്പോഴും ദൈവാത്മാവിനെ കണ്ടോണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തോണ്ടിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു ദോഷവും വരികയല്ല. ദൈവാത്മാവിലും ദൈവഭയത്തിലും ഒരു രാജാവിനെ ഉപദേശിച്ച സെക്കരിയാവ് ഉപദേശിച്ചിടത്തോളം കാലം, ആ പ്രത്യേക കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടോ, സെക്കരിയാവ് അവനെ ഉപദേശിച്ചിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തെ അന്വേഷിച്ചതുകൊണ്ട് അവൻ അഭിവൃദ്ധി വന്നുകൊണ്ടിരുന്നു.
അങ്ങനെയാണെങ്കിൽ സാക്ഷാൽ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നിടത്തോളം കാലം നമുക്കൊരു ദോഷവും വരികയല്ല. നമുക്ക് നന്മ വരും, നമുക്ക് ആയുസ് നീട്ടി കിട്ടും, നമുക്ക് അനുഗ്രഹം തരും, നമുക്ക് നന്മ വരും, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം കണ്ട് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരും, നിങ്ങളുടെ പരാജയങ്ങൾ മാറും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറും. ഇതൊക്കെ ദൈവാത്മാവിനെ അനുസരിച്ച് നടന്നാൽ സംഭവിക്കും. ഞാൻ നിങ്ങളെ വിവിധ തുറയിൽ വിവിധ ആത്മീയ നിലവാരത്തിൽ സ്തോത്രം ദൈവത്തെ അറിയാനും ആഗ്രഹത്തോടെ കാണാനും ഇടയായി തരും. ദൈവമക്കോട് പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ, നിങ്ങളുടെ മക്കൾക്ക് പ്രശ്നമുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ ബുദ്ധിമുട്ടുവാണോ, നിങ്ങൾക്ക് വേണ്ടി ദൈവം അയച്ച ഉപദേഷ്ടാവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവം. ഇന്ന് പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവേ മറഞ്ഞിരിക്കരുതേ, ഞങ്ങളെ ഈ വിഷയത്തിൽ ഉപദേശിക്കണേ, സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവാത്മാവ് നമ്മളെ നടത്തും. അഭിവൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ സ്വന്തം ബുദ്ധിയിൽ നിങ്ങൾ നീങ്ങരുത്. സ്വന്തം ബുദ്ധിക്ക് നിങ്ങൾ സ്തോത്രം ഒന്നും ചെയ്യരുത്. ഇവിടെ സദൃശ്യവാക്യം 5:13 സ്തോത്രം 13 പറയുന്നു, 5:13, നിൻ്റെ ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. അതുകൊണ്ട് എന്തോ പറ്റി, അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും എൻ്റെ ഹൃദയം ശാസനയെ നിരസിക്കുകയും ചെയ്തു, എൻ്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവെറുപ്പിട്ടുകൊണ്ട് പറയേണ്ടി വരും. അപ്പോൾ ഉപദേഷ്ടാവ് വേണം, ഉപദേശം കൈക്കൊള്ളണം. ഉപദേശിക്കുന്നത് ദൈവഭയത്തിലും പ്രമാണമറിയാവുന്നവരായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ താളം തെറ്റിക്കും, കുഴി കൊണ്ട് ചാടിക്കും. ഇതെല്ലാം ഗ്രഹിക്കുക. എല്ലാറ്റിലും ഉപരി പരിശുദ്ധാത്മാവെന്ന ഉപദേഷ്ടാവിനെ മനസ്സോടെ കണ്ട് ചേർത്ത് നിർത്തി ദൈവാത്മാവിൻ്റെ ഉപദേശത്തിന് തക്കവണ്ണം ജീവിതം നയിക്കുക, അനുഗ്രഹിക്കപ്പെടുക. ആത്മാവ് നിങ്ങൾ ഉപദേശിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് നന്മയെ വരത്തുള്ളൂ. അത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവാത്മാവിനെ ഞങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്ന നാഥ, അത് തന്നെ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പഴയ നിയമകാലത്ത് ഭക്തനായൊരു മനുഷ്യൻ 16 രാജാവിനെ ഉപദേശിച്ചപ്പോൾ അവന് ദീർഘകാലം ഭരണത്തിലിരിക്കാൻ പറ്റി. അതിലുപരി അവൻ ഭരണത്തിലിരുന്ന കാലത്ത് മുഴുവൻ അഭിവൃദ്ധി രാഷ്ട്രത്തിലുണ്ടായി, അവനുണ്ടായി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഉപദേശിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നന്മ വരും. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവ് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. കർത്താവിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.